നമസ്കാരം പിണറായി സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ കൃത്യവും ശക്തവുമായ നിലപാടുകളുള്ള വിവിധ സംഘടനകളാണ് ഇന്ന് നിലവിലുള്ളത് അതിൽ ക്രിസ്ത്യാനികളുടെ ഉന്നമന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ സംഘടനകളും ഇന്ന് നിലവിലുണ്ട് എന്തിനേറെ പറയുന്നു സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലെ സംഘടനകളുടെ ശക്തമായ സാന്നിധ്യമാണ് നിലവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവയിൽ ചിലതാണ് കാസയും കേരള നസ്രാണിയും പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരള നസ്രാണി എന്ന ഗ്രൂപ്പ് ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്നും മറ്റുള്ളവരെ മതേതരത്വത്തിന്റെ പേരിൽ ചവിട്ടി താഴ്ത്തുകയാണ് എന്ന ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് കേരള നസ്രാണി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് മാർഗം എന്ന അക്കൗണ്ടിലെ ഒരു പോസ്റ്റാണ് കേരള നസ്രാണി ഷെയർ ചെയ്തിരിക്കുന്നത് മലബാർ മിൽമയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടർ പോസ്റ്റിലെ വിഷയം മലബാർ മിൽമയുടെ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലബാർ മിൽമയുടെ കലണ്ടറിൽ ഈസ്റ്ററും ദുഃഖവെള്ളിയുമില്ല ഇതിന് കാരണമെന്തെന്നാണ് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് മതേതരത്വം മത തീവ്രവാദത്തിലേക്ക് വഴുതി വീഴുന്നതിന്റെ സൂചനയാണോ ഇതെന്നും പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ദുഃഖവെള്ളി പോലും മലബാർ മിൽമയുടെ അറ്റത്തിയിരിക്കുന്നവർ അറിഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായും ചോദ്യപ്പെടേണ്ട ഒന്നാണെന്നും പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഈസ്റ്ററും ദുഃഖ വെള്ളിയും കൊടുത്തില്ലെങ്കിലും മലബാർ മിൽമ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുസ്ലിം പെരുന്നാളിന്റെ കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഒരു ചെറിയ ആശ്വാസം എന്നാണ് പോസ്റ്റ് മലബാറിലെ ശീതകർഷകരുടെ എല്ലാം വീട്ടിൽ പൊതുവെ ഉപയോഗിക്കുന്ന കലണ്ടർ ആണ് മിൽമയുടെ കലണ്ടർ ഇതിനാലാണ് ഇങ്ങനെയൊരു അനാസ്ഥ കടന്നു വന്നിരിക്കുന്നതെന്നാണ് പൊതു അഭിപ്രായം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് കേരളത്തിലെ മതേതരത്വം പൂ എന്നും കുറച്ചു കഴിയുമ്പോൾ മലയാളം കലണ്ടർ പകരം അറബി ഇസ്ലാമിക് കലണ്ടർ വരും അതിൽ ഓണം ക്രിസ്മസ് ഒന്നും കാണില്ല പക്ഷേ റമദാനും ബക്രീദും മാത്രമേ കാണുകയുള്ളൂ എന്നാണ് ഈ പോസ്റ്റിന് താഴെ വരുന്ന ഒരു കമന്റ് അവസാനം മിൽമയും ജിഹാദികളുടെ നിയന്ത്രണത്തിലായി ജിഹാദികളെ സുഖിപ്പിച്ചുള്ള ഈ പോക്ക് കേരളത്തിലെ നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് മറ്റൊരു കമന്റ് ഈ കലണ്ടർ പിൻവലിച്ച് എല്ലാ അവധിയും ഉൾക്കൊള്ളിച്ച ഒരെണ്ണം വീണ്ടും ഇറക്കണമെന്ന അഭിപ്രായമാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്